സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലോകത്ത് മൃതാധിപത്യം, നെക്രോക്രസി നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഉത്തര കൊറിയയാണ്. കിം ജോങ് ഇൽ എന്ന മരിച്ചുപോയ ഒരു ഭരണാധികാരിയാണ് സാങ്കേതികമായി പറഞ്ഞാൽ അതിൻ്റെ നിത്യനായ നേതാവ്. ഫലത്തിൽ ഭരിക്കുന്നത് അയാളുടെ പൗത്രനായ കുപ്രസിദ്ധൻ കിം ജോങ് ഉൻ ആണെങ്കിലും ഈ ചങ്ങാതി ഇന്നലെ മുതൽ 10 ദിവസത്തേക്ക് ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഉത്തര കൊറിയയിൽ. കിം ജോങ് ഇൽ അപ്പൂപ്പൻ്റെ ചരമവാർഷികത്തിൻ്റെ ഭാഗമായി ദുഃഖാചരണം. ആരും ആഹ്ലാദിക്കാനും പാടില്ല, വിലപിക്കാനും പാടില്ല. മരിച്ചാൽ കരയാനോ എന്തിന്, 10 ദിവസം കഴിയാതെ അടക്കാനോ പാടില്ല. ആരെങ്കിലും ഇത് തെറ്റിച്ചാൽ രാജ്യദ്രോഹികളായി അറസ്റ്റ് ചെയ്യപ്പെടും, പിന്നെ പൊടി പോലും കാണില്ലത്രേ. ശ്വാനവിസർജനങ്ങൾ പോലെ ഓരോരോ അവതാരങ്ങൾ. മൃതരുടെ ആധിപത്യമല്ലേ ഇതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കാം. ഇന്ന് സങ്കീർത്തനം 80 പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾക്ക് പുതുജീവൻ പകരണമേ എന്ന്. തൻ്റെ മൃതാവസ്ഥ തിരിച്ചറിഞ്ഞ് ഒരുവൻ പ്രാർത്ഥിക്കുന്നതാണത്. ഇന്നലെ നാം ജെറമിയായുടെ ജീവിത വഴിയിലൂടെയും വചനവീഥികളിലൂടെയും നടക്കുമ്പോൾ കണ്ടിരുന്നു ജീവനിലേക്കുള്ള ഈ പ്രത്യാശാഭരിതമായ പ്രയാണം. ജീവിതത്തിൻ്റെ ദുരിതകയങ്ങളിലൂടെയും വിശ്വാസ പരീക്ഷണങ്ങളിലൂടെയും തന്നെയുമാണ്. കിം ജോങ്ങിനെ പോലെ അല്ലെങ്കിലും ജെറമിയായോടും നാഥൻ പറഞ്ഞിരുന്നു, മരണവീട്ടിൽ പോയി ദുഃഖം പ്രകടിപ്പിക്കരുതെന്നും ആഘോഷ വീട്ടിൽ പോയി ആനന്ദിക്കരുതെന്നും. വിവാഹം കഴിക്കരുതെന്നും അവനോട് നിഷ്കർഷിക്കപ്പെട്ടിരുന്നു ജെറമിയ 16. ലൂക്ക 7 മത്തായി 11 നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നതുപോലെ ജനത്തിൻ്റെ കുഴലൂത്തിനും വിലാപഗാനത്തിനും ഒപ്പിച്ച് ചായാതിരുന്ന സ്നാപകനും യേശുനാഥനും പോലെ. ആസന്നമായ ദൈവിക നന്മകൾ പുൽകാൻ ഇന്നിൻ്റെ കഷ്ടതകളെ ക്ഷമാപൂർവം വിവേകപൂർവം സ്വീകരിക്കുക എന്നൊരു മുന്നൊരുക്കം ശ്രീഹ നടത്തുന്നുണ്ട് 1 കൊരിന്ത്യർ 7:26. ഇതിൻ്റെ വെളിച്ചത്തിൽ ജെറമിയായ്ക്ക് ദൈവം ഏർപ്പെടുത്തിയ ഈ വിലക്കുകളെ വായിച്ചെടുക്കാം. ഇന്നിൻ്റെ കഷ്ടതകൾ, പ്രസന്റ് അഫ്ലിക്ഷൻസ്, രക്ഷയിലേക്ക് വഴിമാറുന്നതിൻ്റെ ആഘോഷസ്വരം ഇന്നത്തെ വായനകളിലെല്ലാം തന്നെയുണ്ട്. 4 ഡിസംബർ ഗ്രീസിൽ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ ഈശോസഭ സന്യാസ സഹോദരന്മാരുമായി ഫ്രാൻസിസ് പാപ്പ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദ ലോജിക് ഓഫ് ദ ഇൻഎക്സ്പ്ലിക്കബിൾ, അവർണ്ണനീയമായവയുടെ കാര്യവിചാരം എന്ന പേരിൽ ആ കുറിപ്പ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ ശുശ്രൂഷാ വഴികളിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും ബലക്കുറവിനെയും തളർച്ചയെയും ആ സഹോദരന്മാർ വിവരിക്കുമ്പോൾ പാപ്പ അവർക്ക് പകരുന്ന ദൈവിക ജ്ഞാനം നിസ്തുലമാണ്. എല്ലാ ശുശ്രൂഷകളും ദൈവനിശ്ചിതമാണ്. അതിനാൽ നല്ല ഒരപ്പൻ കുഞ്ഞിനെ വളർത്തുന്നതുപോലെ അതിനെ പരിപാലിച്ച് ദൈവോചിതമായി വളർത്തിയെടുക്കുക എന്ന് പാപ്പ പറയുന്നു. ഇന്ന് ഹെബ്രായർ 10 സങ്കീർത്തനം 40 വ്യാഖ്യാനിക്കുമ്പോൾ ഇത് കൂടുതൽ മിഴിവുള്ളതാകുന്നു. ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ശരീരമെടുക്കുന്ന ക്രിസ്തു. ലൂക്ക 1 മറിയത്തെ നോക്കി ഇന്ന് എലിസബത്ത് പറയും, കർത്താവ് അരുൾ ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. മറിയവും പറഞ്ഞിരുന്നു ദൈവത്തോട്, ഇതാ ഞാൻ അങ്ങയുടെ എളിയ ദാസിയെന്ന്. പാപ്പ പറയുകയാണ്, ഇതെല്ലാം ദൈവേഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സൃഷ്ടിപരമായ സർഗാത്മകമായ നിഷ്പക്ഷത, ക്രിയേറ്റീവ് ഇൻഡിഫറൻസ് കൈവരൂ എന്ന്. അപ്പോൾ മാത്രമാണ് നമുക്ക് മരണമോ ദുഃഖമോ ജീവിതമോ ആഘോഷങ്ങളോ ഭീതിപ്പെടുത്തുന്നവയായും ഭ്രമാത്മകമായും അനുഭവപ്പെടാത്തത്. ഇന്നലെ യൗസപിതാവ് ചെയ്തതുപോലെ തന്നെ തൻ്റെ കാരുണ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഈ സർഗാത്മകത സ്വീകരിച്ചുകൊണ്ട് ആവേശത്തിലോ നിരാശയിലോ തീരുമാനമെടുക്കാതെ ദൈവോചിതമായ തീരുമാനം അവൻ ഉൾക്കൊള്ളുന്നു. തളരുമ്പോഴും കയ്പ് പടർത്താത്ത മനുഷ്യരായി മാറുന്നവർ പ്രത്യാശയുടെ സംഗീതജ്ഞരാണെന്ന് പാപ്പ സഹോദരരോട് പറയുകയാണ്. ദൈവം അനുവദിക്കുന്ന താഴ്ചകളിലും കുറവുകളിലും നമുക്ക് എളിമപ്പെടാൻ ഹ്യൂമിലിയേഷൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പാപ്പ പറയുകയാണ്. അതിനാൽ തന്നെ അത് സ്വീകരിക്കുന്നവന് ജീവൻ്റെ സമൃദ്ധി നൽകപ്പെടുമെന്നും ഫിക്കൻറ്റി പാപ്പ ഓർമ്മിപ്പിച്ചു. ഇന്ന് മിക്ക 5:1-4 ഇങ്ങനെ എളിമയുടെ ഒരു പാഠമാണ് പകരുന്നത്. ബേത്ലഹേം യൂദാ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതാണ്, ഒളിഗോസ്റ്റോസ്, അപ്രസക്തമെന്നർത്ഥം. പക്ഷേ നിത്യനായ രാജാവ് അവിടെ നിന്ന് വരുന്നു. മിശിഹായുടെ 2 വരവുകളെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. 1, രക്ഷകനായി അവൻ അവതരിക്കുന്നത്. 2, മഹത്വത്തിൻ്റെ രാജനായി അവൻ്റെ 2 വരവ്. യൂദർക്ക് ഇടർച്ചയായത് ഇത് രണ്ടും തമ്മിലുള്ള സന്തുലനവും പൊരുത്തവുമാണ്. മഹത്വത്തിൻ്റെ രാജനായി വരുന്ന മിശിഹായെ അവർ കാത്തിരുന്നു.
പക്ഷേ അവൻ വിനയാന്വിതനായ രക്ഷകനാണെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 1 ഈ ഇടർച്ചയെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. മഹത്വത്തിൻ്റെ രാജാവ് ആദ്യമേ ക്രൂശിൽ ആരൂഢനാകേണ്ടിയിരിക്കുന്നു എന്നത് ദൈവിക ജ്ഞാനത്തിൻ്റെ രഹസ്യമെന്ന് അവർ കാണാതെ പോയി. നേരത്തെ നാം കണ്ടുവരുന്ന ആ സംഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ടാണ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് എപ്പോഴും വിശ്വസ്തതയുള്ളവരായിരിക്കുക, ബാക്കിയെല്ലാം ദൈവത്തിന് മാത്രമേ അറിയൂ, ദൈവം നോക്കിക്കൊള്ളും. നമുക്കായി സ്വജീവൻ ചൊരിഞ്ഞ് രക്ഷ സംജാതമാക്കിയ ദൈവത്തിൻ്റെ ഈ ബലിക്കുഞ്ഞാടിനെയാണ് ഇന്ന് ഹെബ്രായർ 10 വെളിവാക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെയും രണ്ടാം വരവിനെയും അടയാളപ്പെടുത്തുകയാണല്ലോ ഇന്ന് മിക്ക 5:1-5 അതിന്റെ ഒത്ത നടുവിൽ 5:3 ഗർഭിണിയായ ഒരുവൾ നിൽപ്പുണ്ട്, ഈറ്റുനോവെടുത്തുകൊണ്ട്. അവൾ ഒരടയാളമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നതിൻ്റെ, ഇമ്മാനുവേൽ, പരിശുദ്ധാത്മശക്തിയുടെ. ഇന്നലെ നാം അതൊക്കെ ധ്യാനിച്ചിരുന്നു. ജനം ദൈവത്തിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു വഴിത്തിരിവാണ് അവളുടെ സാന്നിധ്യം, അവളിൽ നിന്ന് വരാനിരിക്കുന്ന രക്ഷകനും നിത്യനുമായ രാജാവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൂക്ക 1:39-45 എലിസബത്ത് ഉദ്ഘോഷിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാൻ ഞാൻ എത്ര ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്ന്. അത് കേൾക്കുമ്പോൾ അവിടെ ഗർഭസ്ഥ ശിശുക്കൾ പോലും കുതിച്ചു ചാടുകയാണ്. മറിയം അവളോടുകൂടെ 3 മാസം പാർത്തു, മേനോ, തൃപ്പേടകം പോലെ. ആവാസത്തെ കുറിക്കുന്ന അതേ വാക്ക് മേനോ കൊണ്ടാണ് നാഥൻ നമ്മോട് പറയുന്നത്. ദൈവം നമ്മിലിറങ്ങി വന്ന് നിത്യമായി വസിക്കുമെന്ന് അവനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ. എബൈഡിംഗ് പ്രസൻസ്, യോഹന്നാൻ 14:23. വിശുദ്ധ ബെർണാർഡ് പറയുന്നത് ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ഇതാണ്, ഇനി വരാനുള്ളത് അവസാന വരവാണ്. നാഥൻ നമ്മിൽ ചിരസാന്നിധ്യമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 80, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങൾ നിന്റെ മുഖം കാണട്ടെ, രക്ഷ നേരട്ടെ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഒരു ഇടവിടായ്മ, കണ്ടിന്യൂറ്റി കാണപ്പെടുന്നത് വ്യാകരണത്തിൽ. കാരണം മാനസാന്തരം എന്നതും ദൈവമുഖ ദർശനം എന്നതും രക്ഷയെന്നതും നിരന്തരമുള്ള അനുഭവങ്ങളാണ്. സങ്കീർത്തനം 80 ഇന്നിൻ്റെ കഷ്ടതകളെ, പ്രസൻറ്റ് എഫ്ലിക്ഷൻസ്, രക്ഷയിലേക്കുള്ള ചവിട്ടുപടിയായി അനുഭവിക്കുന്ന ഒന്നാണ്. അവിടെയുമുണ്ട് എളിമയുടെയും തകർച്ചയുടെയും പാഠങ്ങൾ. എന്നിട്ടും ദൈവം നട്ട ഈ മുന്തിരിവള്ളിയെ ദൈവം തന്നെ കാക്കുന്നു, താനാകുന്ന തായ്തണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്. എന്നിൽ നിലനിൽക്കുന്നവനിൽ ജ്ഞാനം നിലനിൽക്കും, വീണ്ടും അതേ വാക്ക് തന്നെ, മേനോ, ചിരസാന്നിധ്യം, യോഹന്നാൻ 15. നിലനിൽക്കുക, ദൈവത്തിൽ നിലനിൽക്കുക, ദൈവത്തെ പോലെ നിലകൊള്ളുക. ഇന്ന് മിക്കാപ്രവാചകങ്ങളിലൂടെ നാഥൻ ആവർത്തിക്കുന്നത് പോലെ, ഞാനാകുന്നവൻ, ഐ ആം, ഇവിടെയുണ്ട്. അതിന് പ്രത്യുത്തരമായി നമുക്ക് പറയാനാകട്ടെ ഇന്നത്തെ വചനഭേരിയിലൂടെ, ഇതാ ഞാൻ, ഹിയർ ഐ ആം.